പിന്നെ അഴിമതിയുടെ കാര്യം പറയാനേ ഇല്ല. അഴിമതി കാര്യത്തിൽ കെ പി സുരേഷ് ഒന്നാം പ്രതിയാണ് ഈ ജില്ലയിൽ. നിങ്ങൾക്കറിയാം പത്രത്തിൽ വന്നതാണ് സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട അഴിമതി, നെല്ല് സംഭരണത്തിലുള്ള ബന്ധപ്പെട്ട അഴിമതി. ഒരു സിവിൽ സപ്ലൈസിൻ്റെ ഒരു ഡിപ്പോ മാനേജറെ ആത്മഹത്യ ചെയ്യാനുള്ള സംഭവം, ഇതിനൊക്കെ ഉത്തരവാദികളാണ്. ഈ സിവിൽ സപ്ലൈസിൻ്റെ കരാറുകാരുമായി ബന്ധപ്പെട്ട് എറണാകുളം റെസ്റ്റ് ഹൗസിൽ നിന്ന് അയാൾ ഇറങ്ങി വരുന്ന കാര്യം, അതും എല്ലാം ചാനലിലും പത്രത്തിലും വന്ന കേസാണ്. അങ്ങനെ അഴിമതിയെ സംരക്ഷിക്കുന്ന ഒരിതാണ് നിയമനവുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി. അതുപോലെ ഇപ്പോൾ ഒ കെ സൈതലവി ഇവിടെ വീരമംഗലമുള്ള ആളാണ്, ചെർപ്പുളശ്ശേരി എന്നൊരാളെ, വീരമംഗലത്തു നിന്നൊരാളെ, പൂക്കോട്ടുകൾ എന്നൊരാളെ, മൂന്ന് പേരിൽ നിന്നും പണം വാങ്ങി 10 സെൻറ്റ് സ്ഥലം ഒ കെ സേലിയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് 10 സെൻറ്റ് സ്ഥലം വാങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒ കെ സേലിയുടെ പെങ്ങന്മാരുടെ തറവാട്ടുവക സ്വത്ത് കിട്ടിയതിൽ 4 സെൻറ്റ് സ്ഥലം മൂന്നാളുടെയും കൂടിയിട്ട് സെൻറ്റിന് 1.5 ലക്ഷം രൂപ വെച്ച് 5 ലക്ഷം രൂപയ്ക്ക് അത് വാങ്ങിയിരിക്കുകയാണ്. മറ്റൊന്ന് ഒ കെ സൈതലവി അവിടെ അങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടായിട്ടുണ്ട്, ജനകീയ സമിതി കൊണ്ട്. ആ സൊസൈറ്റിയുടെ ചെയർമാനാണ്. അതിന് ഒരു ആംബുലൻസ് വാങ്ങിയിട്ടുണ്ട്. ഈ ആംബുലൻസ് വാങ്ങിയതിന് 2 ലക്ഷം രൂപ ഇന്ത്യൻ ഗോപി കൊടുത്താണ്. മറ്റ് നാട്ടുകാരിൽ നിന്നൊക്കെ അവിഹിതമായി പണം പിരിച്ച് സമ്പാദിച്ചിരിക്കുകയാണ് ആ വിഷയത്തിൽ. ഒ കെ സൈതലവി എന്ന് പറയുന്ന വ്യക്തി, ഞാൻ ഷൊർണൂർ മണ്ഡലം സെക്രട്ടറി ആകുമ്പോൾ അവനൊരു വെറും മണ്ഡലം കമ്മിറ്റി മെമ്പറാണ്, ഇപ്പോൾ സംസ്ഥാന കൗൺസിൽ മെമ്പറാണ്, ആയിക്കോട്ടെ വിരോധമല്ല. അയാളുടെ വീട് ഒരു തറവാട്ട് വീടുണ്ടായിരുന്നു, അവിടുന്ന് പുതിയ 2 നില കെട്ടിടം, ഒരു സ്കൂട്ടറ്, ഒരു ആഡംബര കാർ, ഇത്രയും സൗകര്യങ്ങൾ, ഈ പണമൊക്കെ എവിടുന്ന് കിട്ടി സമാഹരിച്ചു? ഇതിനൊക്കെ കൂട്ട് കെ പി സുരേഷ് രാജാണ്. അഴിമതിയിലെ 2 കാട്ടുകള്ളന്മാരാണ് ഇവരെന്നുള്ളതിനെ തർക്കമന്യേ പറയും. ഇതൊക്കെ വെറുതെ പറയുന്നതല്ല. ഇയാൾക്കാണെങ്കിൽ സ്ഥലങ്ങളും ഫ്ളാറ്റുകളൊക്കെ യഥേഷ്ടമാണ്. 30 കോടിയിലധികം സ്വത്തിൻ്റെ ആസ്തി സുരേഷ് രാജനുണ്ട്. World-class education.